सरस्वती देवी उलासासरे वैकुंठ वासरे शबरीगिरी वासरे कुंडल राजा वे कुंडल राजा कुमारे मणिकंठ स्वामी വോട്ടിംഗ് മെഷീനിൽ ചൂണ്ടുവിരൽ അമർത്തുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല. 2018 അയ്യപ്പ വിശ്വാസികൾ ഒഴുക്കിയ കണ്ണീരിനുള്ള മറുപടിയാകണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ വിശ്വാസികൾ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടുവിരൽ ആയുധമാക്കണമെന്നും ശശികല ആവശ്യപ്പെട്ടു. പന്തളത്ത് അയ്യപ്പ ഭക്ത സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ പി ശശികല. നിങ്ങൾ ചിന്തിക്കൂ, കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അപ്പുറത്ത് പന്തളം കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ആഹ്വാനം കേട്ടപ്പോൾ, ഇവിടെ ജനലക്ഷങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ, നമ്മൾ തെരഞ്ഞെടുത്ത MLA മാരും MP മാരും ഈ പത്തനംതിട്ട ജില്ലയിലെ എത്ര MLA മാർ MP മാർ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ശരണം വിളിക്കാനുണ്ടായിരുന്നു. അപ്പൊ ജാതി ഉണ്ടായിരുന്നില്ല, ഇറങ്ങിയതിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, മതം ഉണ്ടായിരുന്നില്ല. സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ, കൊടികൾക്ക് അതീതമായി ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് അതിന്റെ എവിടെ നാലാളെ കണ്ടാൽ അതിന്റെ മുന്നിൽ വന്നിട്ട് എട്ടുകാരി മമ്മൂനെ തമിഴ്ന്നവരല്ലേ പൊതുവെ രാഷ്ട്രീയക്കാര്? എന്നിട്ടും എന്റെ എത്ര MLA മാർ, എത്ര MP മാർ പത്തനംതിട്ട ജില്ലയിലെ, എത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റുമാർ, മെമ്പർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എത്ര പേർ നിങ്ങളോടൊപ്പം ശരണം വിളിക്കാനുണ്ടായിരുന്നു? എന്തുകൊണ്ട് മറ്റു വല്ലതും ആയിരുന്നെങ്കിൽ ഇവരുണ്ടാകുമായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ ആ ഒപ്പിടുന്ന കൈകൾ ആരുടേതാകണം എന്ന് തീരുമാനിക്കാൻ അയ്യപ്പ ഭക്തർക്കും അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി കണ്ണീരും കയ്യും മാത്രമായിരിക്കും ഫലം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ ഒരുമിച്ച് കൂടുന്നത്. മാത്രമല്ല, ഇനി ഒരിക്കൽ കൂടി വിധി വന്നേക്കാം. എന്തായിരിക്കാം വിധി? അയ്യപ്പൻ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കാം. മറിച്ചൊന്നാണെങ്കിൽ ഇതേപോലെയുള്ള നായാത്തുകളൊക്കെ ഇനിയും നടത്തില്ലേ? അന്ന് ഈ 2018 ഇതൊക്കെ ചെയ്യുമ്പോൾ നിസ്സംഗതയോടുകൂടി ഇരുന്നവർ, അയ്യപ്പ ഭക്തരെ അയുദ്ധമായി മാറ്റി നിർത്തിയവർ, അവർ അധികാരത്തിൽ കയറിയാലും മരിച്ചെന്തെങ്കിലും സംഭവിക്കുമോ? ഒരു ഭാഗത്ത് ഭരണപക്ഷം സാധാരണയാണ് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ പലതും ചെയ്യും. അങ്ങനെ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ പലതും ചെയ്യുമ്പോൾ അത് തിരുത്തേണ്ടത് പ്രതിപക്ഷമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം എടുത്ത് പ്രതിപക്ഷം നിറവേറ്റിയോ? ഭക്തരോടൊപ്പം 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 എന്ന് സഹസ്രനാമം ജപിച്ചതല്ലാതെ എവിടെയായിരുന്നു ഭക്തരോടൊപ്പം? സ്വന്തം മകന്റെ ആചാരങ്ങൾ ചവിട്ടി മരിക്കുമ്പോൾ ആ നടയെ അശുദ്ധമാക്കാൻ ഒരു ഭരണകൂടം തന്നെ തയ്യാറാകുന്ന ഒരവസ്ഥയിലെ കോടതി വിധി വന്നപ്പോൾ, മാതാപിതാക്കളുടെ ഹൃദയവേദനയോടുകൂടി പന്തളം കൊട്ടാരത്ത് നിന്ന് കേട്ട ഒരു ആഹ്വാനം മാത്രം കേട്ടുകൊണ്ട് 10,000 തെരുവോരത്തിറങ്ങിയ ചരിത്രത്തിന്റെ ഭാഗമാണ്. ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും കേൾക്കുന്നുണ്ട്, പല രാഷ്ട്രീയ നേതാക്കളും യുവതി പ്രവേശനത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, 2006 അഞ്ചു വനിതകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഈ ഹർജി, ഒറിജിനൽ പെറ്റീഷൻ ഒന്ന് വായിച്ചു നോക്കണം. ആരൊക്കെ അതിനകത്ത് കക്ഷി ചേർന്നിരിക്കുന്നു എന്ന് വായിച്ചു നോക്കണം. 2018 September 28 വിധി പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കണം. പിന്നീട് 2018 October 13 അഞ്ചംഗ ബെഞ്ച് നമ്മുടെ വിധി പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കണം. 2019 November 14 ജസ്റ്റിസ് ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഒരു ഹയർ ബെഞ്ചിലേക്ക് വിധി കേസ് വിട്ടപ്പോൾ അവർ പ്രസ്താവിച്ച 9 കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ വിഷയങ്ങളൊന്നും വായിച്ചു നോക്കണം.